ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോതമ്പ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗോതമ്പട പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ആവശ്യത്തിനുള്ള ഗോതമ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. ഗോതമ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നില്ലേ, ആ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ കറക്റ്റ് അളവൊന്നും നോക്കിയാലും എടുക്കുന്നത്. കുറച്ച് പൊടി എടുത്തിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം അട വേണോ അതിനനുസരിച്ച് പൊടിയൊക്കെ എടുക്കുക. അപ്പോൾ നന്നായിട്ട് കുഴച്ച് ഈ മാവൊന്ന് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ അത് സോഫ്റ്റായിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് ഞാനിത് വെച്ചിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാനിത് 4 വലിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഓരോന്നും നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തീരെ കരം കുറയ്ക്കരുത്. എന്നിട്ട് ഒരു ചതുരത്തിലൊക്കെ നമ്മൾ പരത്തിയെടുക്കണേ എളുപ്പമുണ്ട്. ഇനി ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കറക്റ്റ് ആ ചതുരത്തിലൊന്ന് ചെറിയ ഇതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി ചെറുതാക്കി എടുക്കുന്നതായിരിക്കും നല്ലതേ. നമ്മൾ സാധാരണ അടപ്രധാനമൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള അടയില്ലേ, ആ പാകത്തിനൊന്ന് കട്ട് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം മാവ് ഒരുപോലെ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഈ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാന തയ്യാറാക്കണം. അപ്പോൾ ഞാനൊരു വലിയ ഉണ്ട് ശർക്കര പൊട്ടിച്ച് പകുതി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ശർക്കരപ്പാന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ആ പാകം മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് അരിച്ച് മാറ്റിവെക്കാം. അഴുക്കൊക്കെ കാണും. അപ്പോൾ അരിച്ച് അതും ഒന്ന് മാറ്റിവെക്കാം. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ആ ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ചിലപ്പം എല്ലാവർക്കും പായസത്തിൽ തേങ്ങാക്കൊത്തൊക്കെ ഉള്ളത് ഇഷ്ടമായിരിക്കുമല്ലോ. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ കാഷ്യൂനട്ട് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് ആ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുമ്പോൾ ഇതൊന്ന് എടുത്ത് കോരി മാറ്റി വെക്കാം. ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിതാ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാലൊഴിക്കുന്നുണ്ട്. ഒട്ടും വെള്ളം തന്നെ ചേർക്കാത്ത പാലാണ്. അപ്പോൾ അത് ഒഴിക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേറെ അങ്ങ് മാറിപ്പോരുത്. ഇത് പെട്ടെന്ന് തന്നെ പാലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് ചാടി വരും. അപ്പോൾ അതായത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ പരത്തി വെച്ചിരുന്ന അടയില്ലേ, അതിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒട്ടത്തൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് കണ്ടില്ലേ, ഓരോന്നായിട്ട് വിട്ട് വിട്ടാണ് കിടക്കുന്നത്. ഇനി ഇത് ഒരു 10 മിനിറ്റ് മതി. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ നമ്മുടെ ചാനലിൽ ഏത്തപ്പഴം പ്രഥമൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാത്തവർ തീർച്ചയായിട്ടും കയറി ഒന്ന് കാണണം. അപ്പോൾ അതായത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ അടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ പാൽ ഇച്ചിരി ഒന്ന് കുറുകണം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും പാലും കൂടെ ഇല്ലേ, അതിൻ്റെ അളവൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ആ കുറുകി വരുന്ന സമയത്ത് നമ്മുടെ ശർക്കരപ്പാന് ഒഴിച്ചു കൊടുക്കാം. നമുക്കറിയാം അത് ഒന്ന് അളവൊന്ന് താഴ്ന്നു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ശർക്കരപ്പാനയും കൂടെ ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാവേ. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് കുറുകാൻ നോക്കി നിൽക്കണ്ട. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ ഇത് കുറുകിപ്പോവും, ഒട്ടും വെള്ളമില്ലാതാവും. അപ്പോൾ ഈ പാകം മതിയേ. ഞാൻ ആ വറുത്ത് കോരി വെച്ചിരുന്നതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കുകയാണ്. ഒത്തിരി ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എടുക്കാവേ. അതല്ലേ, ചൂടോടു കൂടി കുടിക്കുമ്പോൾ ഒരു സുഖമല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. റേഷൻ കടയിലെ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് കഴിക്കുമ്പോൾ ഒട്ടും തോന്നുകയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.